പണമടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച KSEB ജീവനക്കാരെയും KSEB തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ജീവനക്കാരെയും മർദ്ദിച്ചതായി പരാതി. തിരുവമ്പാടി സ്വദേശി അജ്മലും സഹോദരനുമാണ് മർദ്ദിച്ചതെന്ന് KSEB ജീവനക്കാർ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തു. ആക്രമണം നടത്തിയ അജ്മൽ മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ്. KSEB തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. തിരുവമ്പാടി സ്വദേശി അജ്മലും സഹോദരൻ ഫഹദാദുമാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ആക്രമണത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 10 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ അടിച്ചു തകർക്കുകയും ഫയലുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്തിന്റെ ദേഹത്തു കൂടി മലിനജലമൊഴുക്കിയതായും പരാതിയുണ്ട്. ഓഫീസ് അടിച്ചു തകർക്കുന്നതിനിടെ ഫർണിച്ചറുകൾ ദേഹത്ത് വീണാണ് കൂടുതൽ ജീവനക്കാർക്കും പരിക്കേറ്റത്. യാതൊരു പ്രകോപനം കൂടാതെ പുറത്തുനിന്ന് ഇയാള് മുന്നേ കരുതി വെച്ചിരുന്ന ഈ അഴുക്ക് വേസ്റ്റ് വെള്ളത്തിനും പച്ചക്കറികളും മറ്റു പഴകിയ കറികളും എല്ലാം കൂടെ കൊണ്ടുവന്ന് അസ്റ്റഞ്ചറായ എന്റെ തലയിൽ കുഴി ഒഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ആക്രമിക്കുകയും ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ അക്രമകാരി ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെക്കനുണ്ട്. രണ്ടുപേരും കൂടിയാണ് മുഴുവൻ ആക്രമിക്കുകയും ഓഫീസിലെ സകല ഫയലുകളും നശിപ്പിക്കുകയും ഓഫീസിലെ ഫോണ് എന്റെ പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഈ ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിച്ചത്. പ്രതികളെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ ജീവനക്കാർ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സയിലാണ്. വൈദ്യുതി ബിൽ അടയ്ക്കാത്തത് മൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ജീവനക്കാർ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈദ്യുതി വിച്ഛേദിക്കുകയും പണമടച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച വൈദ്യുതി റീകണക്ഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ ലൈൻമാൻ പ്രശാന്തിനെ അജ്മൽ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പ്രശാന്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകുകയും അസിസ്റ്റന്റ് എഞ്ചിനീയർ പരാതി തിരുവമ്പാടി പോലീസിന് കൈമാറുകയും ചെയ്തു. ഇത് പത്രവാർത്തയായത് ചോദ്യം ചെയ്താണ് ശനിയാഴ്ച രാവിലെ അജ്മലും സഹോദരൻ ഫഹദാദും KSEB ഓഫീസിലെത്തി ആക്രമണം നടത്തിയത്. പിറ്റേ ദിവസം രാവിലെ ഈ കണക്ഷൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് രണ്ടുപേരെ ചുമതലപ്പെട്ടു. ഈ ചുമതലപ്പെടുത്തിയ ആളുകൾ നമ്മൾ അവിടെ എത്തി ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് ഈ കയറേണ്ട ആവശ്യമില്ല, ഇദ്ദേഹത്തിൻ്റെ സപ്ലൈ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ നിൽക്കുന്ന പോസ്റ്റിലാണ് നമ്മുടെ ഈ കണക്ഷൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നം കാരണം അവർ തിരിച്ച് മടങ്ങിയിട്ട് പോന്നു, ഓഫീസിൽ വന്നറിയിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവിടെ പരാതി കൊടുത്തു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഈ FIR ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട്. ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഈ സൺറൈസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഓഫീസിൽ കയറി വരികളും ആരാണ് ഇന്നലെ എൻ്റെ പേരിൽ പരാതി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുകയും ഈ പരാതി കൊടുത്ത ആളെ എനിക്കിപ്പോൾ തന്നെ കാണണം, എനിക്ക് അയാളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളം വയ്ക്കുകയാണ് ചെയ്തത്. അതിനിടെ സംഭവത്തിൽ പോലീസ് അനാസ്ഥ കാണിച്ചതായി ആരോപിച്ച് ജീവനക്കാർ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി.